Jana rest to aqua blue full view. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബീച്ച് ഉണ്ട്, ഇങ്ങോട്ടും ഒരു ബീച്ച് ഉണ്ട്. സോറി, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടൊരു ബീച്ച്, ഇങ്ങോട്ടൊരു ബീച്ച്. ഇതാണ് ഇതിന്റെ കളർ. ഇതൊക്കെയും ലോക്കേഷന്റെ ഏരിയയാണ് അങ്ങോട്ടേക്ക്. ബാൽക്കണി ആൻഡ് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സെറ്റപ്പിലും ഉണ്ട്. ബെഡൊക്കെ നല്ല നീറ്റാണല്ലേ. ഓപ്പോസിറ്റ് ഡീസെന്റ് റൂം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലം. ഇത് ഞങ്ങളുടെ ബാൽക്കണി. ബാൽക്കണീൻ്റെ സൈഡിൽ ഇവർ ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. ഞങ്ങളുടെ മുറിയുടെ ഞാൻ തുണിയൊക്കെ വെച്ചിട്ടിട്ടുണ്ട് അവിടെ പൊടി കീടാം. ബട്ട് ഞാൻ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണി. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് സാൻഡ് ബാങ്കിലോട്ട് പിക്നിക് ആയി. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് വേണം നീന്തി പോകുന്നൊക്കെ ഉള്ളൂ. പക്ഷെ ആളെ കിട്ടുമെന്നറിയില്ല. നീന്തി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇവർ കൊണ്ടാക്കും. അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി നിൽക്കുക. പുറയിൽ കാണുന്നതാണ് നോയൽ ജോഡി. പുറയിൽ തേരാപ്പാര നടക്കുന്നു. ഇവിടെ ആരെയും കാണുന്നില്ല, അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം സാൻഡ് ബാങ്കിലോട്ട് പോയിക്കൊണ്ട് സാൻഡ് ബാങ്കും പിക്നിക് ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അറേഞ്ച് ചെയ്തതാണ് $15 പെർ പേഴ്സൺ. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ള അവർ നമുക്ക് രണ്ട് ഫിൻ, രണ്ട് പേർക്കും ഓരോരോ പെയർ ഫിൻ, പിന്നെ സ്നോർക്ലിംഗ് കിറ്റ്, വാട്ടർ, പിന്നെ ടവൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തേക്ക് വരുന്നത് ഹസ്സനും കാളുമാണ്. ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നത്. ഹസ്സൻ നമ്മുടെ ഹോട്ടലിലുള്ള ആളാണ്. പിന്നെ കാൽ നമ്മളിവിടെ ഇവിടെ വരെ വരാൻ പോണു. പിക്നിക് ഐലൻഡ് വരെ വരാൻ പോണു. ചെയ്താണ്ട് ഓടിപ്പോണു. ഇത് ഇവിടുന്ന് ഡോറിന്ന് കയറി വരുമ്പം ഈ ഫസ്റ്റ് ചെടികളൊക്കെ നിൽക്കുന്ന ഞാൻ ഞങ്ങളുടെ മുറി. അതിൻ്റെ മുകളിൽ ഇവർക്ക് മുറിയുണ്ട്, കുറെ മുകളിലോട്ടും. ഇത് രണ്ട് മുറികളിലും തോന്നാം. ഇവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡൈനിങ് ഹാൾ. അതിന് ബാക്ക് സൈഡിലെ കിച്ചൺ. ഇത് എൻട്രൻസ്. അവിടെ നിന്ന് കയറി റൈറ്റിലോട്ട് ആണ് കിച്ചൺ, ലെഫ്റ്റിലോട്ട് ആണ് നമ്മളുടെ മുറി. പിന്നെയും അപ്സ്റ്റേഴ്സിൽ മുറി. സോ ഇതാണ് റെസ്റ്റു അക്വാ ബ്ലൂ.